എന്താണെന്നറിയില്ല ബി ജെ പിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അവർക്കിപ്പോൾ ശനിയുടെ അപഹാരമാണെന്ന് തോന്നുന്നു അധികാരം വിഭജിക്കാത്ത ബി ജെ പിയുടെ പിടിവാശി കാരണം മുപ്പത് വർഷമായി കൂടെ കഴിഞ്ഞ് ശിവസേന ബി ജെ പി യെ പോയി ഇപ്പോഴിതാ ഉപതെരഞ്ഞെടുപ്പിന് ടിക്കറ്റ് നൽകാത്തത് കൊണ്ട് ഒരു ബി ജെ പി നേതാവ് പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് ഒരാൾ മാത്രമല്ല മറ്റു പല ബി ജെ പി നേതാക്കന്മാരും പാർട്ടിക്ക് ഭീഷണി ഉയർത്തുന്നുണ്ട് ഇതെവിടെയാണ് അരങ്ങേറുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് വേറെ എവിടെയുമല്ല ബി ജെ പി കുതിര കച്ചവടം നടത്തി മുൻ സർക്കാരിനെ താഴെ ഇറക്കിയ അതേ കർണാടകയിൽ തന്നെയാണ് ഇതും നടക്കുന്നത് ബി ജെ പി പണം കൊടുത്ത എം എൽ എ മാരെ വാങ്ങിയപ്പോൾ ടിക്കറ്റ് നൽകാത്ത അവരുടെ ബുദ്ധിമോശം കാരണം അഞ്ചു പൈസയുടെ ചെലവില്ലാതെ കോൺഗ്രസ് ഒരാളെ തിരിച്ചിറാഞ്ചിയിരിക്കുകയാണ് ഡിസംബർ അഞ്ചിന് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കർണാടകത്തിൽ വിമത നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ബി ജെ പിയെ വെട്ടിലാക്കി തിങ്കളാഴ്ചയാണ് മുതിർന്ന നേതാവും എം എൽ എ രാജു കാഗെ പാർട്ടി വിട്ടത് കോൺഗ്രസിൽ ചേരാനാണ് കാഗയുടെ തീരുമാനം കോൺഗ്രസ് ജെ ഡി എസ് സഖ്യ സർക്കാരിന് അധികാരം നഷ്ടപ്പെടാൻ കാരണമായ പതിനേഴ് എം എൽ എ മാരുടെ കൂറുമാറ്റവും തുടർന്ന് സുപ്രീം കോടതി ഇവരെ അയോഗ്യരാക്കിയതിനും പിന്നാലെയാണ് കർണാടകയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് കഴിഞ്ഞ പതിനഞ്ചു മുതൽ ഇരുപത് വർഷമായി ബി ജെ പിക്ക് ഒപ്പം നിന്നവനാണ് ഞാൻ പക്ഷെ അവരെന്നെ പിന്തുണയ്ക്കുന്നില്ല എന്നെ മത്സരിപ്പിക്കരുതെന്ന് അവർ നൂറ് ശതമാനം തീരുമാനിച്ചതുപോലെയാണ് മറ്റൊരു സാധ്യത ഇല്ലാത്തതിനാലാണ് ഞാൻ പാർട്ടി വിട്ടത് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുമെന്നും രാജു കാഗെ പറയുന്നു പ്രതിപക്ഷ നേതാവ് സിദ്ധരാമയ്യയുമായി സംസാരിച്ചതിനു ശേഷമാണ് കാഗെ കോൺഗ്രസിലേക്കാണെന്ന കാര്യം പ്രഖ്യാപിച്ചത് മണ്ഡലത്തിലെ ബി ജെ പി കോൺഗ്രസ് വോട്ടുകൾ അനുകൂലമാക്കിയെടുക്കലാണ് തന്റെ ലക്ഷ്യമെന്നും കാഗെ പറയുകയുണ്ടായി നാലു തവണ ബി ജെ പിയുടെ എം എൽ എ ആയിരുന്നു ഇദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിൽ കാഗെക്ക് കഗ്വാദ് മണ്ഡലം തന്നെ നൽകാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിനെട്ടിൽ കഗ്വാദിൽ കോൺഗ്രസിന്റെ ശ്രീമന്ത് പട്ടേലിനോടായിരുന്നു കാഗെ മത്സരിച്ചത് നേരിയ വ്യത്യാസത്തിൽ കാഗെ പരാജയപ്പെടുകയായിരുന്നു എന്നാൽ ഇത്തവണ കാഗയ്ക്ക് ടിക്കറ്റ് നൽകേണ്ടെന്ന തീരുമാനത്തിലാണ് ബി എത്തിയിരിക്കുന്നത് വിമത നീക്കം നടത്തി അയോഗ്യനാക്കപ്പെട്ട ശ്രീമന്ത് പട്ടേലിനെ കഗ്വാദിൽ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കാനുള്ള ബി നീക്കത്തെ തുടർന്നാണ് കാഗെ ഇടഞ്ഞത് അയോഗ്യരാക്കപ്പെട്ട എം എൽ എ മാരുടെ ഹർജിയിൽ ബുധനാഴ്ച സുപ്രീം കോടതി വിധി പറയാനിരിക്കെയാണ് രാജു കാഗയുടെ ഈ നീക്കം എന്നാൽ ബി ജെ പി നേതാവ് ബി എസ് യെദ്യൂരപ്പ ഇന്ന് കാഗയുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അവരുടെ പാർട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് ആള് വരുന്നു നമ്മുടെ പാർട്ടിയിൽ നിന്ന് അങ്ങോട്ടും എന്തും സംഭവ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്നു കാണണം ഞാൻ പൂജാരിയുമായും കകയുമായും സംസാരിക്കുന്നുണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ ചുരുങ്ങിയത് പന്ത്രണ്ട് സീറ്റെങ്കിലും ബി ജെ പിക്ക് ജയിക്കാനാകുമെന്നാണ് യെദ്യൂരപ്പ പറയുന്നത് പാർട്ടി ടിക്കറ്റ് നൽകിയില്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് എം പി ബി എം ബച്ചേഗൌഡയുടെ മകൻ ശരത് ബച്ചേഗൌഡയും പറഞ്ഞു കഴിഞ്ഞു കോടതിയിൽ നിന്ന് അയോഗ്യരാക്കപ്പെട്ട എം എൽ എ മാരുടെ കാര്യത്തിൽ അനുകൂല വിധി ലഭിച്ചാൽ അയോഗ്യരിൽ വിജയ സാധ്യതയുള്ളവർക്ക് ടിക്കറ്റ് നൽകാനാണ് ബി ജെ പി നീക്കം ഇതിനിടെ വേണ്ടി വന്നാൽ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസുമായി വീണ്ടും സഖ്യത്തിന് തയ്യാറാണെന്ന് ജനതാദൾ എസ്ത ദേശീയ അധ്യക്ഷൻ ദേവഗൌഡ പറഞ്ഞു കഴിഞ്ഞു ബി ജെ പിയുമായി കൈകോർക്കാൻ ദൾ ഒരുങ്ങുകയാണെന്ന അഭ്യൂഹം നിലനിൽക്കുന്നതിനിടെയാണ് ദേവഗൌഡ ബംഗളൂരിൽ പുതിയ നിലപാട് വ്യക്തമാക്കിയത് എന്തായാലും ഈ കണ്ടകശനി കൊണ്ടുപോവുകയാണെങ്കിൽ രാജ്യത്തിലെ ഒരു സംസ്ഥാനം കൂടി രക്ഷപ്പെട്ടു